ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്നത്തെ വീഡിയോ അഗെയിൻ ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആണ്. ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ഗ്ലൂക്കോമീറ്റർ. മിക്കവാറും നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഗ്ലൂക്കോമീറ്റർ. കാരണം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടിയ കണ്ടീഷനായ ഡയബറ്റിസ് എന്ന് പറയുന്ന അസുഖം ഇല്ലാത്ത ആൾക്കാർ ഇന്ന് വളരെ കുറവാണല്ലേ. അപ്പം മിക്കവാറും ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്ററുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തിനു ഉപയോഗിക്കുന്നതാണെന്നുള്ളതിനൊരു ശരാശരി ഐഡിയ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന നല്ല റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഗ്ലൂക്കോമീറ്ററുകൾ ഏതാണ്, അത് എങ്ങനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം, റിസൾട്ട് എങ്ങനെ നമ്മൾ റീഡ് ചെയ്യണം, അതിൽ കൂടിയ കണ്ടീഷൻസ് കുറഞ്ഞ കണ്ടീഷൻസ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിക്കവാറും ആൾക്കാർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ പേരിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലൂക്കോമീറ്റർ. ഡോക്ടർ മോർപെൻ എന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലൂക്കോമീറ്ററാണ്. ഇതിൻ്റെ ശരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്ന പേര് ഡോക്ടർ മോർപെൻ ഗ്ലൂക്കോ 1 ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് കമ്പനി ഇതിന് കൊടുത്തേക്കുന്ന പേര്. ചുരുക്കി പറഞ്ഞ ഗ്ലൂക്കോമീറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഡോക്ടർ മോർപെനോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന വേറെ ഒന്ന് രണ്ട് ബ്രാൻഡുകളും കൂടെ ഉണ്ട് ഗ്ലൂക്കോമീറ്ററുകൾ. നമ്മൾ മെഡിക്കൽ ഷോപ്പ് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വരുന്ന മൂന്നാല് ഗ്ലൂക്കോമീറ്ററുകളുടെ പേരുകളുണ്ട്. ഒന്ന് ഡോക്ടർ മോർപെൻ ആണ് ഉറപ്പായിട്ടും, വേറെ ഒരെണ്ണമാണ് അക്യൂചെക്, മറ്റൊരെണ്ണമാണ് വൺ ടച്ച്. അപ്പോൾ ഈ മൂന്നെണ്ണാണ് അത്യാവശ്യം കോമ്പീറ്റ് ചെയ്ത് പോകുന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ ബ്രാൻഡുകൾ. വേറെ ഉണ്ട്, എന്നിരുന്നാലും ഈ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന ഗ്ലൂക്കോമീറ്ററുകൾ. ഇന്ത്യയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടർ മോർപെൻ എന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്ററിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ പറ്റിയും അതിൻ്റെ പാർട്സും എങ്ങനെ ഉപയോഗിക്കുന്നതിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ബോക്സ് പ്രൈസ് 1,590 രൂപയാണ്. ഞാനിത് ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്. ആമസോൺ വഴി വാങ്ങിച്ചപ്പോൾ എനിക്കിത് 500 രൂപയ്ക്ക് കിട്ടി. ചില സമയത്ത് ആമസോണിൽ ഓഫേഴ്സ് അനുസരിച്ച് ചിലപ്പോൾ 80% ഡിസ്കൗണ്ട് ആയിരിക്കും, 70% ഡിസ്കൗണ്ട് ആയിരിക്കും, 400 രൂപ ഒക്കെ വരെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വൈസ് ലാഭകരമായിട്ട് തോന്നുന്നത് ഓൺലൈൻ വഴി വാങ്ങിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആമസോണിൽ കൂടെ നിങ്ങൾക്കിത് വാങ്ങിക്കാം. ആമസോൺ വഴി വാങ്ങിക്കേണ്ട ലിങ്ക്, ഇതിൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്താൽ ആമസോൺ വഴി ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ബോക്സിനകത്തുള്ള കണ്ടൻസ് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു മെയിൻ യൂണിറ്റ് ഉണ്ട്, അതാണ് ഈ വലിയ ബോക്സിനകത്തുള്ളത്. അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ബോക്സ് കണ്ടോ, ഈ ബോക്സിനകത്തുള്ളത് ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് സ്ട്രിപ്പ്. നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്ട്രിപ്പ് മെത്തേഡാണ് ഇവിടെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പ്, എൻസൈം എൻകോഡഡ് ആയിട്ടുള്ള സ്ട്രിപ്പാണ് ഈ പറയുന്ന യൂണിറ്റിനകത്തുള്ളത്. അപ്പോൾ 25 ടെസ്റ്റ് സ്ട്രിപ്പാണ് കമ്പനി ബോക്സിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 25 പ്രാവശ്യം വരെ നമുക്ക് ഈ ഒരു ബോക്സ് വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടുന്ന സ്ട്രിപ്പ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് ഒരു പ്രാവശ്യം മെയിൻ യൂണിറ്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ സ്ട്രിപ്പ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് വാങ്ങിച്ചാൽ മതിയാവും. അതുപോലെ നമ്മൾ ബ്ലഡ് പ്രിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാൻസിങ് ഡിവൈസും ലാൻസെറ്റും ഈ ബോക്സിനകത്തുണ്ട്. സോ ലാൻസെറ്റും ഈ പറഞ്ഞ ടെസ്റ്റ് സ്ട്രിപ്പ് മാത്രമാണ് നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്തേക്കുന്ന കിറ്റിലെ സാധനങ്ങൾ തീർന്നാൽ വീണ്ടും വാങ്ങിക്കേണ്ടി വരും. മെയിൻ യൂണിറ്റ് ഒന്നും മതി, ബാറ്ററി ഒന്നും മതി, സ്ട്രിപ്പും അതുപോലെ ലാൻസെറ്റും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്ന എണ്ണം തീർന്നാൽ പിന്നെയും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് 25 സ്ട്രിപ്പ് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്തതായിട്ട് ഈ ചെറിയ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സും ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും അഗെയിൻ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ക്വിക്ക് റെഫറൻസ് ഗൈഡ് എന്ന് പറഞ്ഞ് പിക്ചർ കൊടുത്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തേക്കുന്ന ഗൈഡാണിത്. യൂസർ റെഫറൻസ് ഗൈഡ്, സെയിം മാനുവൽ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള മാനുവൽ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് പിക്ചേഴ്സ് മാത്രം നോക്കി പെട്ടെന്ന് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ക്വിക്ക് മാനുവലാണിത്. നമുക്ക് ഏതൊരു ഇത് നോക്കി ചെയ്യാം, അല്ലെങ്കിൽ മാനുവൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പാർട്സ് എന്തൊക്കെയാണ് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന പാർട്സ് ഇത്രയാണ്. ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു പെന്ന് പോലത്തെ ഒരു സാധനം കാണാം. ഇതാണ് ഇതിൻ്റെ ലാൻസിങ് ഡിവൈസ്. നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണിത്. അറ്റ് ദ സെയിം ടൈം
ഒരു പാക്കറ്റിനകത്ത് കുറേ ലാൻസെറ്റ് കാണാം. ലാൻസെറ്റ് 10 ലാൻസെറ്റാണ് ഈ പാക്കറ്റിൽ വരുന്നത്. ഈ ലാൻസെറ്റാണ് നമ്മൾ ലാൻസിങ് ഡിവൈസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ ബാറ്ററിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ എം ആൻഡ് സി എന്ന് രണ്ട് ബട്ടൺസ് ആണുള്ളത്. എം ബട്ടൺ ലോങ് പ്രസ് ചെയ്താൽ ഡിവൈസ് ഓൺ ആവും. അതിനു മുന്നേ നമുക്ക് ലാൻസിങ് ഡിവൈസ് കറക്റ്റ് ചെയ്ത് വെക്കണം. ലാൻസെറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മുടെ ഫിംഗർ പ്രിക്ക് ചെയ്യാൻ റെഡി ആക്കി വെക്കണം. അപ്പം നമുക്കത് ചെയ്യാം. ഇതാണ് ലാൻസിങ് ഡിവൈസ്. നമ്മളിവിടെ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇപ്പോൾ ഈ പോർഷനിലാണ് നമ്മൾ ലാൻസെറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. നമുക്കൊരു ലാൻസെറ്റ് എടുക്കാം. ഒരു ലാൻസെറ്റ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഇവിടെ പിടിച്ചുകൊണ്ട് ഇത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നീഡിൽ പുറത്തേക്ക് വരും. നീഡിൽ പുറത്തേക്ക് വരാൻ നമ്മൾ പ്രിക്ക് ചെയ്താൽ ബ്ലീഡ് ആവില്ല. നമ്മളതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സൂക്ഷിച്ച് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലാൻസിങ് ഡിവൈസിൽ ഒരു ആരോ മാർക്ക് കാണാം. അപ്പോൾ ഈ ആരോ മാർക്ക് 0, 1, 2, 3, 4, 5 ഇങ്ങനെ ഉള്ള ഈ റീഡിങ്സിനകത്തേക്ക് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആരോ മാർക്ക്. അപ്പോൾ നമ്മൾ ഈ 5 നേരെയാണ് ആരോ വെച്ചതെങ്കിൽ ആ 5 എന്ന് എഴുതിയ ഡെപ്തിലായിരിക്കും നമ്മുടെ ഫിംഗർ പ്രിക്ക് ആവുന്നത്. ഇനി 4 എന്ന് പറഞ്ഞ മാർക്കിലേക്കാണ് നമ്മൾ ഈ ആരോ പോയിൻ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡീപ്നെസ് കുറവായിരിക്കും. 3 ആണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്നെസ് കുറവായിരിക്കും. 2 ആണെങ്കിൽ കുറച്ചും കൂടെ കുറവായിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ സാധാരണ ഒത്തിരി ഓൾഡ് ഏജ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല പ്രൊമനൻ്റ് ആയിട്ട് ബ്ലഡൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ഒരു 4 വെച്ച് പ്രിക്ക് ചെയ്താൽ മതി. ഇനി കുറച്ച് പ്രായമായ ആൾക്കാരാണ്, ബ്ലഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തീരെ ശരീരം ക്ഷീണിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഫിംഗറൊക്കെ തീരെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പ്രിക്ക് ചെയ്താലേ ബ്ലഡ് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഈ ആരോ മാർക്ക് 5 എന്ന് എഴുതിയ മാർക്കിന് നേരെ സെറ്റ് ചെയ്യുക, എന്നിട്ട് പ്രിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 4 നേരെ വെക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, വൺസ് നമ്മുടെ ആരോ മാർക്ക് ഈ ന്യൂമറൽസ് നേരെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ താഴെ പോർഷൻ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു വിടുക. അപ്പോഴാണ് ശരിക്കും ലോഡാവുന്നത്. നമ്മുടെ ഈ ഡിവൈസിൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത ഡീപ്നെസ്സിനകത്ത് നമ്മുടെ ഈ പറയുന്ന ലാൻസിങ് ഡിവൈസ് ലോഡാവുന്നത് അപ്പോഴാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൻ്റെ സ്ട്രിപ്പ് മെയിൻ യൂണിറ്റിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ട്രിപ്പ് ഒരെണ്ണം എടുക്കാം. സ്ട്രിപ്പ് അഗെയിൻ ഒരു ബോട്ടിലാണ് വരുന്നത്, ഒരു കണ്ടെയ്നർ. അപ്പം ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് സ്ട്രിപ്പ്. 25 സ്ട്രിപ്പ് ഉണ്ട്. നമുക്കൊരു സ്ട്രിപ്പ് എടുക്കാം. ഇതാണ് സ്ട്രിപ്പ്. നമ്മൾ ഇതിനകത്തൊരു ആരോ മാർക്ക് കാണാം. അപ്പോൾ ഈ ആരോ മാർക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ആരോ മാർക്ക് മേലെ വരണം, അങ്ങനെ രീതിയിൽ ഇവിടെയാണ് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ബ്ലഡിൻ്റെ ഡ്രോപ്പ് വരും, സ്ക്രീനിൻ്റെ ഒരു ബ്ലഡിൻ്റെ ഡ്രോപ്പ് വരും. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ബ്ലീഡ് ചെയ്തിട്ട് ഡ്രോപ്പ് ഇവിടെ വെക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ ലാൻസിങ് ഡിവൈസ് എടുക്കുക. ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം ഇത് ലോഡ് ചെയ്ത് ഇങ്ങനെ വലിച്ചു വിട്ടാലേ ഇത് ലോഡ് ആവത്തുള്ളൂ. അതിനുശേഷം ഈ ബട്ടണാണ് നമ്മൾ ഫിംഗറിനോട് ചേർത്ത് വെച്ചതിന് ശേഷം പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഉള്ളിലുള്ള ലാൻസെറ്റ് വന്ന് നമ്മുടെ ഫിംഗർ പ്രിക്കായി ബ്ലഡ് ഡ്രോപ്പ് വരും. അപ്പം ഞാൻ എൻ്റെ ഫിംഗറിനോട് ചേർത്ത് വെച്ചിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ബ്ലഡ് ഡ്രോപ്പ് വരും. ഈ ഡ്രോപ്പ് നമ്മൾ സ്ട്രിപ്പിൽ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ടെസ്റ്റ് സ്ട്രിപ്പിലേക്ക് ബ്ലഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ, എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 95 mg/dL ആണ്.
അപ്പോൾ 95 മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് റാൻഡം ആയിട്ടാണ്, കറക്റ്റ് സമയമോ രാവിലെ ഇത്ര മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷമോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ റാൻഡം ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ ആണ് 95 മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ. അപ്പോൾ ADA ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു റാൻഡം ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 79 to 160 മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ ആണ്. 79 മുതൽ 160 വരെ നോർമലാണ്. അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് റാൻഡം എന്ന് പറയുന്നത് നോർമലാണ്. ഇനി പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണെങ്കിൽ 160 മുതൽ 200 വരെ ആയിരിക്കും നിങ്ങളുടെ ലെവൽസ്. ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷനാണ് പേഷ്യൻ്റെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ദാൻ 200. 200 മുകളിലാണെങ്കിലാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് റാൻഡം ബ്ലഡ് ഷുഗർ. അപ്പോൾ ഡയബറ്റിക് എന്നുള്ള കണ്ടീഷൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. റാൻഡംനേക്കാളും നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുകയാണ് നല്ലത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 8 hours സ്ലീപ്പിന് ശേഷം ഉറങ്ങി രാവിലെ എണീറ്റ് യാതൊരു വിധത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കാതെ നിങ്ങളുടെ സാമ്പിൾ എടുത്ത് ബ്ലഡ് നോക്കുന്നതിനാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത്യാവശ്യം കറക്റ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഫാസ്റ്റിങ്ങിലായിരിക്കണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കേണ്ടത്. നമ്മൾ രാത്രി ഉറങ്ങുന്ന ഒരു സമയം ഏകദേശം ഒരു 8 മണിക്കൂറാണല്ലോ. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റ് ഒരു ഭക്ഷണം കഴിക്കാണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ നോക്കുന്നതിന് ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 70 to 100 ആണ് നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. 70 to 100. ഇനി 101 മുതൽ 125 വരെയാണ് നിങ്ങളുടെ വാല്യൂസ് എങ്കിൽ അത് പ്രീ ഡയബറ്റിക് എന്ന് പറയും. 125 മുകളിലാണെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എങ്കിൽ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ഡയബറ്റിക്. 70 to 100 നോർമൽ, 101 to 125 പ്രീ ഡയബറ്റിക്, മോർ ദാൻ 125 ഇസ് ഡയബറ്റിക്. അപ്പം ഇങ്ങനെയാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂസ് പോകുന്നത്. അതിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്. റാൻഡംനെ വെച്ച് നോക്കുമ്പോൾ ഫാസ്റ്റിംഗ് ആണ് കുറച്ചും കൂടെ നമ്മൾ ഡയബറ്റിക് ഉള്ള ആൾക്കാരെ മോണിറ്റർ ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് സാമ്പിൾ എടുത്താണ് കുറച്ചും കൂടെ നോക്കുന്നത് നല്ലത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ പറഞ്ഞു. എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. ഡയബറ്റിക് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പം മോണിറ്റർ ചെയ്യുന്ന മെഷീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നതുകൊണ്ട് അതിൻ്റെ റീഡിങ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി എന്താണ് ഈ ഡയബറ്റിസ്? ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആയ ഗ്ലൂക്കോസ് മോയിറ്റീസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിലും ബോഡിക്കത് കേടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ കാർബോഹൈഡ്രേറ്റ്സിനെ ആ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻസുലിൻ എന്ന് പറയുന്ന പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയിൽ ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഗ്ലൂക്കോസായി മാറിയത് എനർജി ആയിട്ട് കൺവേർട്ട് ആവേണ്ട ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ ബ്ലഡിൽ കിടക്കും. ഗ്ലൂക്കോസ് ആയിട്ട് തന്നെ ബ്ലഡിൽ കിടന്നാൽ നമ്മളതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിയ അവസ്ഥ. ഇപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയാണ് ഒരു പരിധിവരെ നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ട് പോയാൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാവുന്ന, നമ്മുടെ ഓർഗൻസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കാവുന്ന കണ്ടീഷനിലേക്ക് പോവാം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡയബറ്റിസ് എന്നും പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡയബറ്റിസ് പല ടൈപ്പ് ഉണ്ടെന്ന് അല്ലേ. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ 3 types ഡയബറ്റിസ് ഉണ്ടെന്ന് പറയാം. 1 diabetes, 2 diabetes, അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. 1 diabetes നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് എന്ന് വിളിക്കുന്നു. 2 diabetesനെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് എന്ന് വിളിക്കുന്നു. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വിമൻസിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ആണ്. അപ്പോൾ എന്താണ് 1 പ്രോബ്ലം? എന്തുകൊണ്ടാണ് അതിന് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സെൽസ് എന്ന് പറയുന്നത് പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് ആണ്. അപ്പോൾ വെൻ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസിന് കംപ്ലീറ്റ് ലോസ് ഉണ്ടാവുകയാണ്, അങ്ങനെ ബീറ്റാ സെൽസ് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ അവർക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൽ നിന്നുണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് മോയിറ്റീസായ ഗ്ലൂക്കോസ് അതേപടി തന്നെ ബ്ലഡിൽ കിടക്കുന്നു, അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പോഴാണ് നമുക്ക് 1 diabetes വരുന്നത്. 1 diabetesനെ നമ്മൾ ജുവനൈൽ ഡയബറ്റിസ് എന്നും പറയുന്നത് കാരണം ഇത് കൂടുതലായിട്ടും ചിൽഡ്രന് ആണ് കണ്ടുവരുന്നത്, അതുകൊണ്ട് അതിന് ജുവനൈൽ ഡയബറ്റിസ് എന്നും പറയുന്നു. 2 diabetesനെ നമ്മൾ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് എന്നാണ് പറയുന്നത്. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടാണ് വരുന്നത്. അവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ സെൽസിന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അല്ലാണ്ട് ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി അല്ല, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും സെൽസിന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാണ്ട് ഗ്ലൂക്കോസ് ലെവലിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കണ്ടീഷനാണ് 2 diabetes. 2 diabetes കൂടുതലായിട്ടും പ്രായം കൂടുന്ന ആൾക്കാർക്കാണ് കണ്ടുവരുന്നത്. 2 diabetes വരാൻ ചാൻസ് കൂടുതൽ, അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
ഇപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ഫാമിലി മെമ്പേഴ്സിന് വേറെ ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാരൻസിനുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒബീസ് പേഴ്സൺ ആണെങ്കിൽ, നമ്മൾ അത്യാവശ്യം വണ്ണം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എക്സസൈസസ് പോലെയുള്ള ഒന്നും ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വിമനിന് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നാൽ ചില സമയങ്ങളിൽ അമ്മയ്ക്കും കുട്ടിക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാം. അതേപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായ ഒരു ലേഡിക്ക് പിന്നീട് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. അതേപോലെ തന്നെ ടൈപ്പ് ടു ഡയബറ്റീസിനോട് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലുള്ള ഫാക്ടേഴ്സ്, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് ആണ്. നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഡയബറ്റിക് ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ എന്തൊക്കെ സിംറ്റംസ് ആണ് ഡയബറ്റീസിന് മുന്നോടിയായിട്ട് അയാൾക്ക് ഉണ്ടാവുക, അപ്പോൾ എന്തൊക്കെയാണ് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് വരാവുന്ന ലക്ഷണങ്ങൾ, ഡയബറ്റീസിന് മുന്നോടിയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയ ഒരാൾ കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇൻക്രീസ് തേഴ്സ്റ്റ്, അവർക്ക് ഒരുപാട് ദാഹം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മൗത്ത് എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന ഒരവസ്ഥ, ഡ്രൈ മൗത്ത് ആയിരിക്കും. വിശപ്പ് കൂടുതലായിരിക്കും, ഇൻക്രീസ്ഡ് ഹങ്ങർ ആയിരിക്കും. അതേപോലെ അവർക്ക് എപ്പോഴും ശരീരം ക്ഷീണിക്കുന്ന പോലെ തോന്നും, എപ്പോഴും ഒരു എനർജി ഇല്ലായ്മ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണിതയായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷീണിതനായിട്ട് കാണപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതേപോലെ അവർക്ക് സഡനായിട്ട് വെയിറ്റ് ലോസ്, മുന്നേ അവർക്ക് എത്ര വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഡയബറ്റിക് ആയ ശേഷം അവരുടെ വെയിറ്റ് താരതമ്യേനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ വിഷൻ ബ്ലേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, മങ്ങിയ കാഴ്ചകളായിരിക്കും പിന്നെ ചില ആൾക്കാർക്ക് സിംറ്റമായിട്ട് കാണുന്നത്. പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, ഡയബറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും മുറിവുകൾ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹീലാവാൻ അല്ലെങ്കിൽ അത് സുഖമാവാൻ ഒരുപാട് സമയമെടുക്കും, കുറേ ഡിലേ ആയിട്ട് മുറിവുകളൊക്കെ ഉണങ്ങത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ കാണിക്കുന്ന സിംറ്റംസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അബൌട്ട് ഗ്ലൂക്കോമീറ്റർ, വാട്ട് ഇസ് ഡയബറ്റീസ്, ഡയബറ്റീസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, നോർമൽ വാല്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് സിംറ്റംസ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.